നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം വിഷ്ണു കുടർ. അങ്ങനെ കുറേയേറെ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു ഭാരത് ബെൻസിൻ്റെ 12 വീലും കൊണ്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഇതും കൊണ്ട് ഒരു ലോഡ് റിവ്യൂ ചെയ്യാൻ പോവുകയാണ്. നമ്മളപ്പോൾ ഈ ഒരു വണ്ടിയും കൊണ്ട് ഇന്ന് കോട്ടയത്തു നിന്ന് രാവിലെ കൂത്താട്ടോളത്തോട്ട് പോയിട്ട് എംസാൻ്റെ അടുത്തോണ്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് നമ്മുടെ ഡ്രൈവർ ചേട്ടനായ വിപിൻ ചേട്ടനോട് കൂടെ. അപ്പോൾ നമുക്ക് ചേട്ടനോട് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ വിപിൻ ചേട്ടൻ. വിപിൻ ചേട്ടൻ്റെ വീടെന്ന് പറയുന്നത് വീട് എവിടെയാണ്? മണിമല അടുത്ത് ചെറുക്കടവില്. ചെറുക്കടം മണിമല എടുത്ത് ചെറുക്കടവിലാണ് വീട്. ഇപ്പൊ ഇത് എത്ര നാളെ വണ്ടി എടുത്തപ്പോൾ തൊട്ട് ഇതന്നെയാണോ എടുത്തിട്ട്? ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടുന്ന് പോകാൻ പോകുന്നത് കൂത്താട്ടോളം അല്ലെ, എംസാൻഡ് എടുക്കാൻ. എത്ര നേരം എടുക്കും ഇവിടെ ചെല്ലാൻ വേണ്ടി? 1.5 മണിക്കൂർ യാത്ര. എനിക്ക് ഒരു 10-68 കിലോമീറ്റർ അടുപ്പിച്ചിട്ടുണ്ടോ? 68 കിലോമീറ്റർ ഉണ്ട് ഉണ്ടോ? ശരി ശരി ശരി. അപ്പൊ ഏതായാലും നമുക്ക് ഏതായാലും കൂടുതൽ കാഴ്ചകളൊക്കെ കണ്ട് പോവാം. വണ്ടി എടുക്കാം. ഈ 12 ഈ വണ്ടി ഇറങ്ങുമ്പോഴത്തേന് ഞാൻ സഹിതമാന്ന് പറയുന്നത്, നമ്മൾ ഈ വണ്ടി ഇവിടെ വിജയിക്കത്തില്ല. നമ്മളെ എല്ലാം ആ എടുപ്പിച്ച് 2016 ആയപ്പോഴത്തേന് ഇവിടെ മൊത്തം പിടിച്ചിറങ്ങാൻ ആ ഒരു കഴിവെന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ രാവിലെ വണ്ടി അവിടെ നിന്ന് എടുത്ത് 5:30 ടൈമാണ് നമ്മൾ വണ്ടി എടുത്ത്. ഇപ്പം സമയം ഏകദേശം ഒരു 6:30. നമ്മളിപ്പം എത്തിയിരിക്കുന്ന കൂത്താട്ടോളം കഴിഞ്ഞ് എത്തി. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 5-6 കിലോമീറ്റർ. എത്ര കിലോമീറ്റർ കൂടെ കാണും ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ ഒരു 5 കിലോമീറ്റർ കൂടെ കഴിയുമ്പോഴത്തേനും നമ്മുടെ മടയിലേക്ക് എത്തും. അപ്പം നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. അപ്പം ഏതായാലും നമുക്ക് വണ്ടിയുടെ ബാക്കി കാര്യങ്ങളെല്ലാം വണ്ടി ലോഡ് കയറ്റിയതിന് ശേഷം നമുക്ക് വിംഡ്രോയോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ. ഏതായാലും വഴിയിലെ കാഴ്ചകളൊക്കെ ഉണ്ടെന്ന് നേരെ നമുക്ക് മടയിലേക്ക് ഇനി പോകാം. അപ്പം നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഭാരത് ബെൻസിൻ്റെ ഏറ്റവും പുതിയ BS6 12 വീല് 35:28 എന്ന് പറഞ്ഞ ഈ ഒരു ടിപ്പറാണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അറിയാമല്ലോ, നമ്മുടെ ഇപ്പം കേരളം എടുത്ത് നോക്കുവാണെങ്കിൽ ഈ ടിപ്പർ സെഗ്മെൻറ്റിൽ ഒരു മുടിച്ചൂടാ മന്നനായിട്ട് നിൽക്കുന്നൊരു വണ്ടിയാണ് ഭാരത് ബെൻസിൻ്റെ 12 വീല്. ഏത് സ്ഥലം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി കാണാനുള്ള അത്രയധികം സെയിൽ പോകുന്നൊരു വണ്ടിയാണ് ഭാരത് ബെൻസിൻ്റെ 35:28 എന്ന് പറഞ്ഞൊരു മോഡല്. അപ്പം നമുക്ക് ഏതായാലും നമ്മുടെ ഡ്രൈവർ ചേട്ടനോട് ചോദിക്കാം, എന്തുകൊണ്ടാണ് ഈ ഒരു 35:28 ആളുകൾ കൂടുതൽ പോകുന്നത്? പിന്നെ ഈ വണ്ടിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? കാര്യം നമ്മുടെ ഉള്ള ഡ്രൈവർ ചേട്ടൻ BS3 കാലം തൊട്ട് ഭാരത് ബെൻസ് ഓടിച്ച് ഇപ്പം BS6 പുള്ളി എടുത്തുണ്ടെങ്കിൽ പുള്ളിക്ക് സ്വന്തമായിട്ടൊക്കെ വണ്ടിയൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പം നമുക്ക് ഏതായാലും ഈ ഒരു 35:28 8x4 മോഡലിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പൊ അതെ, നമ്മുടെ വിപിൻ ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ വിപിൻ ചേട്ടാ, ഇപ്പം ഏകദേശം ഇപ്പൊ എത്ര വർഷം ഭാരത് ബെൻസ് ഓടിക്കാൻ തുടങ്ങിയിട്ട്? 2015 ഉണ്ടായിരുന്നു ഓടിക്കുന്നു. ഓക്കെ, അപ്പം ഇത്രയും BS3 മുതൽ ഇപ്പം BS6 വരെ ഇത്രയും വണ്ടികളെല്ലാം ഓടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ വണ്ടി വെച്ച് എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടെന്നുള്ള ഓരോന്നായിട്ടൊന്ന് പറഞ്ഞു പറഞ്ഞു തുടങ്ങാം. തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ, അപ്പൊ ഏതായാലും നമുക്ക് ഓരോന്നായിട്ട് പറഞ്ഞു തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് ക്യാബിൻ്റെ വിശേഷം തന്നെയാണ്. BS3 വരുമ്പോഴത്തേനെ അന്നത്തെ ആ ഒരു മോഡലിലുള്ള ഏറ്റവും ശ്രദ്ധേയം തന്നെയായിരുന്നു ഭാരത് ബെൻസിൻ്റെ ആ ഒരു മോഡൽ. ന്യൂ ഷേപ്പ് തന്നെയായിരുന്നു. ഇപ്പം അവർ BS4 കഴിഞ്ഞ് BS6 ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി ഷേപ്പ് തന്നെയാണ്. യാത്രാസുഖം ഒത്തിരി കൂടിയിട്ടുണ്ട്. സസ്പെൻഷൻ്റെ കാര്യത്തിലാണെന്ന് പറഞ്ഞാലും നല്ല രീതിയിലാണ്. പിന്നെ നമുക്ക് ഒരു ഡ്രൈവറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വേണ്ടതെല്ലാം ഭാരത് ബെൻസ് നമുക്ക് നൽകിയിട്ടുണ്ടെന്ന് തന്നെ പറയണം. പ്രത്യേകിച്ച് എയർ സീറ്റിൻ്റെ കാര്യമാണ്. നമുക്ക് കൂടുതൽ ദൂരം യാത്ര ചെയ്യുമ്പോൾ അതുപോലെ ഒത്തിരി ഇപ്പം നമുക്ക് ട്രാഫിക് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേന് നമുക്ക് ആ സീറ്റിൻ്റെ കാര്യങ്ങൾ ഒത്തിരി ഗുണം ചെയ്യുന്നുണ്ട്.
കാര്യം ഡ്രൈവർമാരെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നടുവിന് വേദന. അവർ അത് ഒത്തിരി പേരോട് പറയാത്ത കാര്യമാണ്. അത് നമുക്ക് ഈ എയർ സീറ്റിൻ്റെ കാര്യം വരുമ്പോഴത്തേനും നമുക്ക് ഒത്തിരി ഗുണം ചെയ്യുന്നുണ്ട്. കാരണം ക്ഷീണമോ കാര്യങ്ങളോ നമുക്ക്, കാരണം നമ്മൾ ഒരു മാസത്തോളം വരെ ഇരുന്ന് ഓടിക്കുന്ന ഡ്രൈവർമാരുണ്ട് വാഹനങ്ങളിൽ. അപ്പോൾ അവരെ സംബന്ധിച്ചെന്ന് പറയുമ്പോഴത്തേന് എത്ര ദൂരം ഓടിച്ചാലും നമുക്ക് പഴയ ആ ഒരു BS3 BS4 സംബന്ധിച്ച് നമ്മൾ ഓടിക്കുമ്പോഴത്തേന് വളരെയധികം ക്ഷീണം നമുക്ക് കുറവായിട്ട് തോന്നുന്നുണ്ട്. അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. പിന്നെ നമ്മളിനിയും അല്ലാത്ത കാര്യങ്ങളൊക്കെ കടക്കുകയാണെങ്കിൽ വണ്ടിയുടെ ബാക്കിയുള്ള വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ, ഇപ്പം BS6 12 വീലിന്റെ ഒരു സവിശേഷത പറയുകയാണെങ്കിൽ, നേരത്തെ BS3 BS4 10 വീലായിരുന്നു ഞാൻ ഓടിച്ചുകൊണ്ടിരുന്നത്. പവറിൻ്റെ കാര്യത്തിലാണ് ഒന്നും പറയാനില്ല. അതുപോലെ 280 HP പവറാണ് വണ്ടിക്കുള്ളത്. അപ്പം മൈലേജ് ആണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. 2.5 2.6 നമുക്ക് ഈ റൂട്ടിൽ ഓടിയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പറയാനാണെങ്കിൽ പിന്നെ കുറവുകളും ഉണ്ട്, സവിശേഷതകളും ഉണ്ട്. പ്ലേറ്റിന്റെ എണ്ണം കമ്പനി ഒരു ലീഫ് കുറച്ചിട്ടുണ്ട്. BS6 ലേക്ക് വന്നപ്പോഴത്തേനെ BS3 BS4നെക്കാട്ടിലും ഒരു പ്ലേറ്റിന്റെ എണ്ണം വണ്ടി കുറച്ചിട്ടുണ്ട്. പക്ഷേ അത് എന്താണെന്നുള്ള കാര്യം കമ്പനിയെ, കാരണം അതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പിന്നെ ഒരു ചാട്ടം കുറവായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. നേരത്തെ കാലുവണ്ടി ഓടിക്കുന്നതിലും ഒരു ചാട്ടക്കുറവ് കുറവായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ നമുക്ക് BS6 ഈ എക്സോസ്റ്റ് ആണ് മെയിൻ ആയിട്ടുള്ള ഘടകം. നമുക്ക് വണ്ടി വിലയാണെങ്കിലും ഒത്തിരി വ്യത്യാസം വന്നത് ഈ ഒരു ഇതിൻ്റെ BS6 ഈ പൊല്യൂഷൻ്റെ ഒരു ഇത് വന്നതുകൊണ്ടാണ്. അപ്പം ആദ്യം ഇറങ്ങിയ മോഡലിന് ഇതൊരു സ്റ്റീലിൻ്റെ ഒരു ഇതായിരുന്നു കൊടുത്തിരുന്നത്. അത് ഇപ്പം ബ്ലാക്ക് അടിച്ചിറക്കുന്നതിൻ്റെ ഒരു കുറച്ചുകൂടെ ഒരു രസം കാണാനുള്ള ഒരു അടിപൊളി തോന്നുന്നുണ്ട്. ഇപ്പം ചേട്ടാ, ഇത് നമ്മുടെ ജാക്കി കാര്യങ്ങൾ നമുക്ക് സൗകര്യം വേറെ വാഹനങ്ങളിൽ വെക്കാനില്ല. അപ്പോൾ അത് നമ്മൾ ക്യാബിൻ്റെ അകത്താണ് സാധാരണ വെക്കാനുള്ള ഒരു സൗകര്യം എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ ക്യാബിൻ്റെ അകത്ത് ഇരിക്കുമ്പോഴത്തേനും നമുക്ക്, കാരണം ബാർവൻസ് നമുക്ക് നൽകുന്ന അത്രയും നല്ല ഒരു ക്യാബിനും കാര്യങ്ങളുമാണ്. അപ്പം അതിൻ്റെ അകത്ത് ഒരു പെയിൻറ്റ് പോലും പോകുന്നത് സത്യം പറഞ്ഞാൽ ഓടിക്കുന്ന നമ്മളെപ്പോൾ ഉള്ളവർക്ക് ഭയങ്കര ഒരു സങ്കടവും, അതുപോലെ നമ്മൾ പൊന്നു പോലാണ് ഈ വണ്ടി കൊണ്ടുപോകാൻ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ടൂൾസ്, വണ്ടിക്ക് ആവശ്യമായ ടൂൾസ്, വീൽ സ്പാനർ, ജാക്കി. അതെ അതെ. പിന്നെ വേറെ കുഴപ്പം, ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം അതർ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യം വണ്ടിയിൽ വളരെ കുറവാണ്. കാരണം BS6 വന്നപ്പോഴത്തേനും നമുക്ക് മെയിനായിട്ട് എക്സോസ്റ്റ് വന്നപ്പോൾ അവിടുത്തെ ഒരു സ്പേസ് കാര്യങ്ങൾ ഇതെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളൊരു സ്ഥലം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു നമുക്ക് അതർ, അതായത് പിന്നെ നമുക്ക് ജാക്കി വെക്കുമ്പോഴത്തേന് ഈ കട്ടത്തടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കാരണം കട്ടത്തടിയുടെ എണ്ണം എത്ര ഉണ്ടോ അത്രയും നമുക്ക് സൗകര്യം കൂടുവാണ് ചെയ്യുന്നത്. അപ്പം ഫ്രണ്ട് വീലൊക്കെ പഞ്ചറാകുവാണെങ്കിൽ നമുക്ക് ഡ്രൈവറെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം കട്ടത്തടി എണ്ണം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് പണി എത്ര എളുപ്പമാകും സംഭവം. അപ്പം അത് കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തം നമ്മൾ ഇതിലാണ് സൂക്ഷിക്കുന്നത്, അതിനുവേണ്ടി പണിതാണ്. അപ്പം നമ്മൾ പുത്തമ്പണ്ടി ആയിട്ട് പെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഞായറാഴ്ച ഒരു ദിവസമാണ് സൗകര്യം ഇതിനെല്ലാം കിട്ടുന്നത്. അപ്പം അന്ന് പെയിൻറ്റ് അടിച്ച് ഇതിലേക്ക് നമ്മൾ ഗൃഹപ്രവേശം ചെയ്യും, ജാക്കിയും കാര്യങ്ങളെല്ലാം ഇതിലേക്ക് സെറ്റ് ചെയ്യും. അതെ അതെ അതെ. അതെ 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 അതെ. അപ്പം നമ്മൾ അവിടുത്തെ ബിൽഡിംഗ് വർക്ക് അദ്ദേഹത്തോടും പറഞ്ഞു. അപ്പം ഇവിടെ ചെയ്യുവാണെങ്കിൽ നമുക്ക് സൗകര്യമാണ്, വൃത്തികേടില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു വണ്ടിയുടെ മനോഹാരിതയെ നഷ്ടപ്പെടത്തില്ല. ബാക്കിയുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞാൽ പോലും ചേട്ടാ, നമുക്ക് നേരത്തേക്കാൾ കൂടുതൽ ടയറിന് മൈലേജ്, അതുപോലെ വാഹനത്തിന്റെ ഫ്യൂവൽ മൈലേജ് ഇതെല്ലാം നമുക്ക് BS6 കൂടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇതിൻ്റെ അകത്ത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയുന്നത്, ഈ ഹോഴ്സ് പവർ കൂടിയ പിന്നെ നമുക്ക് കുറഞ്ഞ റേസിംഗ് നമുക്ക് വണ്ടി ഉരുട്ടാൻ സാധിക്കുന്നുണ്ട്. കാരണം ഏത് ഗിയറാണെങ്കിലും നമുക്ക് ചെറിയ ഒരു ഐസൊലേഷനിൽ നമുക്ക് വണ്ടി ഉരുട്ടാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് മൈലേജ് കൂടുതലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. പലർക്കും പല രീതിയാണ്. പിന്നെ നമുക്ക് റോഡിന്റെ അവസ്ഥയും ഓരോ സ്ഥലത്തെയും വ്യത്യാസമാണ്. അപ്പൊ നമ്മൾ ഈ കൂത്താട്ടോളം കോട്ടയം റൂട്ടിലാണ് ഓടുന്നത്. അപ്പൊ MC റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേറ്റവും ഉണ്ട്, എന്നാൽ പോലും നമുക്ക് ചില മൈലേജ് കൂടുതൽ കിട്ടുന്ന വഴിയാണ് ഈ റൂട്ട്. അതുകൊണ്ട് ഈ ഹോഴ്സ് പവർ കൂടിയത് നല്ലൊരു ഇതായിട്ടാണ് നമുക്ക് കൂടിയേക്കുന്നത്. നമുക്ക് ടയറിന്റെ മൈലേജ് എത്ര കിലോമീറ്റർ കിട്ടുന്നുണ്ട്? നമുക്ക് ഇപ്പം നമ്മൾ പുത്തമ്പണ്ടി എടുത്തോളൂ, ഫ്രണ്ട് വീൽ 24-25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. ബാക്ക് വീൽ ആകുമ്പോൾ 35 കിലോമീറ്ററോളം നമുക്ക് പുത്തണ്ടറ കിട്ടുന്നത്. അതെ 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 അതെ. ഇനിയും നമുക്ക്
വേറെ ഷീൽഡ് കാര്യങ്ങളെല്ലാം കമ്പനി പുതിയ വണ്ടി വരുമ്പോഴത്തേനെ നമുക്ക് ടയറിന്റെ ഈ ഒരു സൈസിലാണ് തരുന്നത്. പക്ഷെ അത് നമുക്ക് എന്തെങ്കിലും ഈ പ്രത്യേകിച്ച് നമ്മൾ ദൂരെ യാത്രകൾ ചെയ്യുമ്പോഴത്തേനും ഈ ടയറിൽ ചൂട് ഏറെ നിന്നിട്ട് പുറത്തേക്ക് പോകാനുള്ള ഒരു സൗകര്യമില്ല. അപ്പം ടയർ പെട്ടെന്ന് പഞ്ചറാകാനും വെടിപൊട്ടാനും ഒക്കെ ഉള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഷീൽഡ് ഇതുപോലെ വൃത്തിയായിട്ട് കട്ട് ചെയ്ത് ഇട്ടേക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു ഫ്ലാപ്പൂടെ വരുന്നതാണ്, അതെല്ലാം നമ്മൾ അഴിച്ചു മാറ്റിയതാണ് ഈ ഒരു കണ്ടീഷനിലാക്കിയത്. അതെ 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 12 വീല് കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു ചായ്വ് ബോഡിയാണ് തരുന്നത്. അവര് കൂടുതൽ നമ്മളത് ഷോറൂമിൽ ചോദിച്ചിട്ടില്ല. നമുക്ക് വണ്ടിയുടെ മറവ് അതുപോലെ തന്നെ ടയർ മൈലേജ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് അത് എന്നാണ് എന്റെ ഒരു ഗ്രാഹ്യം. പിന്നെ കാരണം അതിന്റെ ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മള് മെയിൻ ആയിട്ടുള്ള ആ ബോഡി ഉപയോഗിക്കുന്നതിലും നമ്മൾ ഭാരവൻസ് ഓടിക്കുമ്പോഴത്തേനെ ആ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് വളവ് അതെ അതെ നമുക്ക് വളവോ കാര്യങ്ങളോ നമ്മൾ പ്രത്യേകിച്ച് പെട്ടെന്ന് പോകാത്തൊരു റൂട്ടിൽ നമ്മൾ പോയിട്ട് സഡൻ ആയിട്ട് ഒരു വളവോ കാര്യങ്ങളോ വരുമ്പോഴത്തേന് നമുക്ക് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഇത് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് ഇത് മറവോ കാര്യങ്ങളോ, കാരണം കൺട്രോൾ ചെയ്യാൻ കുറച്ചുകൂടെ ഒരു എളുപ്പമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗുണം ഇത് തന്നെയാണ് ബെറ്റർ എന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കിൽ ഒരു ലീഫ് കുറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ടിലും കുറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ടില് നമുക്ക് ചെറിയൊരു കനവ്യത്യാസം വന്നിട്ടുണ്ട്, ബാക്കിലാണ് ഒരു ലീഫ് നമ്മൾ കുറച്ച് വന്നേക്കുന്നത്. അതുപോലെ BS3 വരുമ്പോഴത്തേനും നമുക്ക് ഈ ബാലൻസ് റാഡ് ഒരുപാട് താന്നാണ് നിന്നിരുന്നത്. അപ്പൊ BS4 വന്നപ്പോഴത്തേനും അവരെ അത് ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയി തന്നു. പക്ഷെ അപ്പം നമുക്ക് ഇതാണ് ഏറ്റവും ഗുണം, കാരണം നമുക്ക് ജാക്കി വെക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് ചില സൈറ്റുകളിൽ ലോഡ് കുത്താനുള്ള സൈറ്റുകളിൽ ചെല്ലുമ്പോഴത്തേനും നമുക്ക് അടിയിടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിപ്പോ ഈ ഒരു ടൈപ്പ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമുക്കത് മാറ്റം വന്നിട്ടുണ്ട്. നമുക്ക് വരുന്ന പ്രശ്നം അനുസരിച്ച് കമ്പനി പരിഹരിക്കാൻ ശ്രമിക്കുന്നു. ഉണ്ടോ നമ്മള് നമുക്ക് അതായത് ഈ വാഹനം എടുക്കുന്ന ഭാരവൻസ് പ്രത്യേകിച്ച് നമ്മൾ എടുക്കുന്ന എന്ത് കംപ്ലൈന്റ് പറഞ്ഞാലും അത് അതുപോലെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ ആ ഒരു പ്രശ്നങ്ങൾ അടുത്ത ഇത് വരുമ്പോഴത്തേനും അവര് കുറച്ചുകൂടെ അപ്ഡേറ്റ് ചെയ്ത് തരുന്നുണ്ട്. അത് കാരണം നമുക്ക് ഓരോ പ്രാവശ്യവും നമ്മള് കുറ്റം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എടുത്തു പറയേണ്ടതായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർട്ട് ബ്ലൂവിന്റെ ചെലവ് ശകലം കൂടുതലാണ്. അതാണ് നമുക്കൊരു ന്യൂനത പറയാനുള്ളത്. പക്ഷെ വലുവോ കാര്യങ്ങൾ നമുക്ക് മൈലേജിന്റെ ഇതുകൂടെ വരുമ്പോഴത്തേനെ അത് ഈക്വൽ ആയിട്ട് പോകുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ആർട്ട് ബ്ലൂ നല്ലൊരു ചെലവ് വരുന്നുണ്ട്. അതൊരു കമ്പനി അതർ കമ്പനികൾ വെച്ച് നോക്കുമ്പോഴത്തേനെ പാർവൻസിന് ചില ആർട്ട് ബ്ലൂ ചെലവ് കൂടുതലാണ്. അതാണ് അപ്പം അതേ ഉള്ളൂ നമുക്കൊരു ന്യൂനത പറയാനുള്ളത്. പിന്നെ നമുക്ക് BS6 ഈ മോഡലുകൾ തരുമ്പോഴത്തേനെ നമുക്ക് കമ്പനി ഇപ്പൊ റിവേഴ്സ് അതായത് റിവേഴ്സ് ലൈറ്റ് നമുക്ക് നൽകുന്നില്ല. അല്ല ക്യാമറ നൽകുന്നുണ്ട്, ലൈറ്റ് നൽകുന്നില്ല. അത് അവരെന്തോ വെഹിക്കിൾ സംബന്ധിച്ച് RTO എന്തോ അങ്ങനെ നിർദ്ദേശപ്രകാരമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അത് കൃത്യമായിട്ട് നമ്മൾ എക്സ്ട്രാ വർക്കായിട്ട് അത് ചെയ്യുവാണ്. അപ്പൊ അവര് ടെസ്റ്റിംഗിന്റെ എന്തോ അങ്ങനെയുള്ള എന്തോ പ്രശ്നങ്ങളാണ് അവർ പറയുന്നത്. പിന്നെ വേറെന്താണ് നമുക്കിപ്പം ഈ ബോഡിയെ കുറിച്ച് പറയാനുള്ളത്? ഇപ്പൊ കമ്പനി വന്ന ബോഡി തന്നെയല്ലേ? അതെ 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 ഹൈവാടെ ബോഡിയാണ്. ബോഡിയും ജാക്കും എല്ലാം ഹൈവാടെ തന്നെയാണ്. ഷോറൂമിൽ നിന്ന് നമ്മളത് പറഞ്ഞ് ഹൈവാടെ തന്നെ നമ്മൾ ബുക്ക് ചെയ്ത് എടുക്കുവായിരുന്നു. അതെ 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 വേറെ ഇതിന്റെ വരുന്നുണ്ടല്ലോ, ഒന്ന് രണ്ട്. അതെ അല്ല വിപ്രോ ഉണ്ട്, പിന്നെ മൈക്രോ മാക്സി കമ്പനികളുണ്ട്. അപ്പം കൂടുതലും ഹൈവാ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. കാരണം റീസെയില് കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൂടുതൽ ആൾക്കാർ ഹൈവയ്ക്കാണ് കുറച്ചുകൂടെ പ്രാധാന്യം നൽകുന്നത്. അതെ അതെ പിന്നെ പെട്ടി കാര്യങ്ങൾ BS3 വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പം ക്വാളിറ്റി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. BS3 2015 ഒക്കെ നമ്മൾ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടിയുടെ ആംഗ്ലർ പോലും ഓടിക്കാൻ നമുക്ക് കല്ല് കാര്യങ്ങൾ ഓടാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അതിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതിന്റെ കേജും കാര്യങ്ങളും എല്ലാം കുറഞ്ഞിട്ടുണ്ട്. അത് വണ്ടിയുടെ വെയിറ്റ് കുറയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും കമ്പനി ചെയ്തേക്കുന്നത്. അതിന്റെ നമുക്ക് ബാഹ്യവശങ്ങൾ അറിയത്തില്ല. പക്ഷെ എന്നാൽ പോലും നമ്മളെ നോക്കുമ്പോൾ അത് ഒരു കുറവാണ്. ഇവിടെ വരുമ്പോൾ നമ്മുടെ 200 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റിയാണ് കമ്പനി നൽകുന്നത്. നേരത്തെ BS4 ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ 260 ആ റേഞ്ച് ആയിരുന്നു, 280 ലിറ്ററോളം ഉണ്ടായിരുന്നു ടാങ്ക് കപ്പാസിറ്റി. അതൊരു ചെറിയ പ്രശ്നമാണ്, കാരണം നമുക്ക് ഈ തേണും കാര്യങ്ങളൊക്കെ ക്രഷറി വന്ന് കിടക്കാനുള്ളതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ എന്നാ പറയുന്നത് നേരത്തെ സമയം കുറച്ച് പെട്രോൾ പമ്പിൽ നമുക്ക് കൂടുതൽ ചിലവഴിക്കേണ്ടി വരുന്നുണ്ട് ഫുൾ ടാങ്ക് അടിച്ചതിനും. പിന്നെ ആർട്ട് ബ്ലൂവിന്റെ ആണെങ്കിലും അളവ് അവർ കുറച്ചിട്ടുണ്ട്, കാരണം ഈ ഇടയും കാര്യങ്ങളും ഓർത്തായാലും സ്പേസ് വ്യത്യാസം കൊണ്ടായിരിക്കും. അതെ അതെ അത് അതിന്റെ കാര്യം പറയാൻ നമുക്ക് വണ്ടി ചെക്കിങ്ങിന്റെ ആണെങ്കിലും അത് ഭയങ്കരമായിട്ട്, കാരണം ലോഡും പുറത്തൊക്കെ കിടക്കുമ്പോൾ നമുക്ക് വണ്ടിയുടെ അകത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മള് മണ്ണ് അതുപോലുള്ള മക്ക കാര്യങ്ങളൊക്കെ ക്വാറിയുടെ അകത്ത് പോയി എടുക്കുന്ന കാര്യങ്ങളാണ്, മടക്കകത്ത് ഇറങ്ങി പോയി എടുക്കേണ്ട. അപ്പൊ ഈ കല്ല് കാര്യങ്ങളൊക്കെ ഈ ടയറിന്റെ ഇടയിലൊക്കെ കയറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുണ്ട്. അപ്പൊ നമുക്കത് ചെക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ അറിയുന്നുണ്ട്, കാരണം ടാങ്ക് കാര്യങ്ങളെല്ലാം ഇങ്ങനെ വെച്ചുകൊണ്ടുണ്ട്. പിന്നെ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റെപ്പിനിയാണ്.
കാരണം ബി എസ് ഫോറോ ബി എസ് ത്രീ അതുപോലെ പണ്ട് മുതലേ നമ്മുടെ സ്റ്റെപ്പിനെ അഴിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമായ കാര്യങ്ങൾ, ഏതൊരു ആൾക്കും അത് നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യാറ്. പക്ഷെ ഈ ഇത് ഒരു കുഴപ്പമില്ല, പക്ഷെ എന്നാൽ പോലും ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. അതെ അതെ, അപ്പൊ അത് കൈകാര്യം ചെയ്ത് പഠിച്ചു വരുന്നേ ഉള്ളൂ. പുത്തം വണ്ടി ആയതുകൊണ്ട് അത് പഠിച്ചു വരുന്നേ ഉള്ളൂ. ചെറിയൊരു ഐഡിയ ചെയ്തു കഴിയുമ്പോൾ സിമ്പിൾ ആയിക്കോളും, പക്ഷെ ചെറിയൊരു ഐഡിയ രീതി ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്കത് വലിയൊരു പണിയാകുന്നതും പ്രശ്നമാണ്. കാരണം ഇവിടെ ഒരു ബുഷ് പോലെ ഒരു സാധനമുണ്ട്. അപ്പൊ നമുക്ക് രാത്രി കാലങ്ങളിൽ അഴിക്കുമ്പോഴത്തേനും അവിടെ ആ പിന്നെ കറക്റ്റായിട്ട് വീൽ സ്പാനറെ അടിച്ച് കയറ്റുവാണെങ്കിൽ കാര്യം സിമ്പിളാ. ഇല്ലെങ്കിൽ നമ്മൾ കിടന്ന് നല്ല രീതി പണിയെടുക്കേണ്ടി വരും. അതെ അതെ അതെ, അപ്പൊ അത് പഠിച്ചു വരുന്നേ ഉള്ളൂ ഞാനും. പിന്നെ നമ്മുടെ ഇതാണ് നമ്മുടെ ആർട്ട് ബ്ലൂവിന്റെ ടാങ്ക്, 35 ലിറ്ററേ ഉള്ളൂ കപ്പാസിറ്റി. അപ്പൊ അത് കാരണം നമുക്ക് എപ്പോഴും അത് ഫില്ല് ചെയ്യേണ്ട ഒരു പ്രശ്നമുണ്ട്. നേരത്തെ അത് വരുമ്പോൾ 60 ലിറ്റർ ആയിരുന്നു, അപ്പൊ അത് പകുതിക്ക് മേളിലായിട്ട് കുറഞ്ഞിട്ടുണ്ട്. 24 ബാറ്ററി ഇതാണ്, 12 രണ്ട് ഇതാണ് നമുക്ക് നൽകിയിരിക്കുന്നത്, ആമറോണിന്റെയാണ് നൽകിയിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ വെച്ചിട്ടോ പിന്നെ അവർ അതിനൊക്കെ കൂടുതൽ കുറച്ചുകൂടെ വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട്. BS3 നമുക്ക് നേരെ ബാറ്ററിയിലോട്ട് കണക്ഷനും കാര്യങ്ങളും നൽകുകയായിരുന്നു. അപ്പൊ ഷോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് പല വാഹനങ്ങൾക്കും. അതെ, കാരണം ഇത് ഫുൾ സെൻസർ കൊണ്ടിയായിട്ട് നമ്മള് ചില കാരണം വാഹനങ്ങൾ ഓടാതൊക്കെ മഴക്കാലങ്ങളൊക്കെ കൊണ്ടിരിക്കും വെയിൽ വരണ്ടോ, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവരിപ്പം നമുക്കൊരു പവർ സ്വിച്ച് പോലെ ഒരു കട്ട് ഓഫ് സ്വിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരാഴ്ചയോളം വണ്ടിയൊക്കെ ഓടാതിരിക്കുമ്പോൾ സാധാരണ ഈ പവർ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററിയുടെ ചാർജ് നഷ്ടപ്പെടാതെ ഒത്തിരി ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഗ്രൈൻഡിങ് കാര്യങ്ങൾ വണ്ടിയുടെ പെട്ടിക്ക് വെളിയിലൊക്കെ എന്തെങ്കിലും വർക്കുകൾ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ പവർ സ്വിച്ച് ഓഫ് ആക്കിയിട്ടാണ്. അതെ, നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബാറ്ററി പെട്ടി അഴിച്ച് കണക്ഷൻ എല്ലാം മാറ്റി കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സെപ്പറേറ്റ് സൗകര്യങ്ങൾ ചെയ്ത് തന്നിട്ടുണ്ട് ബെൻസിൽ. ഇപ്പം അതാണ് ഇല്ലില്ല, അത് നമുക്ക് ഗുണങ്ങളെ നൽകിയിട്ടുള്ളൂ. കാരണം നമുക്ക് ഏതെങ്കിലും ചെറിയ വഴി കുറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേന് നമുക്ക് മറ്റുള്ള വാഹനങ്ങളെക്കാളും കൂടുതൽ കൈകാര്യം ചെയ്യാൻ എളുപ്പം ഭാരത്വൻസ് തന്നെയാണ്. അതെല്ലാം എല്ലാ ഡ്രൈവർമാർക്കും അത് ഫീൽ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇതിന്റെ വിജയവും. നമുക്ക് കയറിപ്പോവും, അതാണ് ഏറ്റവും വലിയ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്ലസ് പോയിന്റ്. നമുക്ക് മറ്റുള്ള വാഹനങ്ങളെക്കാട്ടിലും കുറച്ചുകൂടെ ഒരു കട്ടി കുറവ് തോന്നുന്നുണ്ട്, അതായത് പണിയെടുക്കാൻ ഇത് കുറവുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പം BS6 ഈ ഒരു ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു മിറർ തരുന്നുണ്ട്. അത് ഒത്തിരി ഗുണമുണ്ട്. കാരണം നമ്മൾ ചില സ്ഥലങ്ങളിൽ പോയാൽ നമുക്ക് വഴിയുടെ കാര്യങ്ങളോ കേസോട്ടോ സൈഡ് പറയാനോ ഒന്നും ചില സ്ഥലങ്ങളിൽ നമുക്ക് ആളുകൾ കാണാറില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനെ നമുക്ക് ഏതെങ്കിലും ഓടയോ അതുപോലെ തിട്ടിയിടിയുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കറക്റ്റ് വണ്ടിയുടെ ആ ഫ്രണ്ടിൻ്റെ ഗ്യാപ്പ് അനുസരിച്ച് നമുക്ക് അവിടെ ഇരുന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആരും ആരെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് ഇടത്ത് സൈഡിൽ കൂടെ കയറി വരുന്ന ഒരു അറിയത്തില്ല. കായംകുളത്ത് അങ്ങനെ ഇതുപോലെ കയറി വന്നിട്ട് ഒരു അപ്പൂപ്പനും കൊച്ചുമോളൂടെ പക്ഷെ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ സീറ്റിൽ അറിയാൻ പറ്റും. ചെറിയ വണ്ടി മുതൽ എല്ലാത്തിനകത്തും ഈ ഒരു വരുന്നുണ്ട്. സൈഡില് പക്ഷെ നമുക്ക് ഈ സൈഡിലാണ് കൃത്യമായിട്ട് അത് വരേണ്ട ഒരു കാരണം. നമുക്ക് കറക്റ്റ് ആ ഒരു സ്പേസ് നമുക്ക് കറക്റ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ സൺഷെയ്ഡ് ആണെങ്കിലും നമുക്ക് ഒത്തിരി ഗുണമാണ്. കാരണം ഈ ചില ചില നമ്മള് രാവിലെ സമയങ്ങളിലേ ഒരു 8:30 ആ ഒരു സമയത്ത് ഈ വെയിലൊരു പ്രത്യേക രീതിയിൽ നമുക്ക് ചില സ്ഥലങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ ഈ ഒരു ഗ്ലാസ് ഉള്ളതുകൊണ്ട് നമുക്ക് അത് കറക്റ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. കാണാനൊരു ഷോയും ഉണ്ട്, പക്ഷെ നിസാരം. പക്ഷെ അതുകൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട് നമുക്ക് പറയാം. ഇനി ഇവിടുന്ന് ലോഡ് കിട്ടണമെങ്കിൽ കുറച്ച് താമസിക്കുമല്ലേ? അതെ അതെ, നമുക്ക് ഇന്നലെ ഇവിടെ നല്ല വണ്ടിത്തിരക്കായിരുന്നു. അപ്പൊ ഇനിയും പ്ലാന്റിൽ ആ സാധനം അടിച്ച് ലോഡായി വരാൻ. സാധാരണ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇവിടെ തലേദിവസം വന്ന് കിടക്കാറുള്ളത്. വീഡിയോ എടുക്കേണ്ടതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ രാവിലത്തേക്ക് ഇങ്ങ് മാറ്റി വന്നത്. അതെ, അപ്പൊ ഏതായാലും ഇപ്പം 8 ആയുള്ളൂ, പിന്നെ ഒരു 2 ഇനിയും വെയിറ്റ് ചെയ്യേണ്ടി വരും ലോഡ് കിട്ടാൻ. നമുക്ക് ഏതായാലും ഇനി ലോഡ് എടുക്കാൻ വേണ്ടി നേരെ ക്രഷറിലേക്ക് കയറാം. ഇനി ഇവിടുന്ന് ഒരു കുറച്ച് സമയം കൂടി എടുക്കും ലോഡ് ഫുള്ളാകാൻ. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം നമുക്ക് ലോഡ് കയറ്റുന്നതും വണ്ടിയുടെ ബാക്കി കാര്യങ്ങളും ലോഡ് കൊണ്ട് വണ്ടി ഓടിക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയാം. മറ്റൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ സന്ദർശിച്ചിട്ടുള്ളൂ. സൈനിങ് ഔട്ട് ഫ്രോം AutosVlog.